हलो फ्रेंड्स नमें वीडियो स्वागत नाम इन वीडियो और पड़े पीसी अलग लापटोपिलेको और एस एस डी मतम वो चरग्रेड कीसी पेफोमेंस अलग स्पीडिल एत्रोम डिफरस नाम नोक अब वीडियो मुंबे चानल सब्सक्रैबल चानल सब्सक्रैब अब वीडियो इष्टा तीर्च वीडियो लाइक षेर सो नमुक वीडियो पा नमुक एस एस डी वे मेट नाम अपग्रेड पीसी पे नमक पिचय पड़ा इत या अंजाम क्लास पढ़ी वीटे मेड़ा लेनोवोड ब्रांडेड डेस्कटॉप कंप्यूटर ऐसम वर्ष तुम मेल पड़कम वो इंटर स्पेसीफिकेशन वो पेंडियम ड्यूअल कोर प्रोसेसर वरुद वांगिय 2GB राम आज 4GB कूड़े आड्डे टोटल 6GB പിന്നീടൊരു 500GB ഹാർഡ് ഡിസ്ക് ഇത്രയായിരുന്നു ബേസിക് വന്നുകൊണ്ടിരുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും നോർമൽ ആയിരുന്നു ഒരു കീബോർഡ് ഒരു മൗസ് ഒരു നോർമൽ SMPS ഒരു നോർമൽ ക്യാബിനറ്റ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ ഞാൻ ഒരു വർഷം മുന്നേ വരെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതും എൻ്റെ എല്ലാ ഞാൻ ചെറിയ രീതിയിൽ അഡ്രിനോ ഒക്കെ പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഗെയിം കളിച്ചതുൾപ്പെടെ ഞാൻ ഈ ഒരു പിസിയിലായിരുന്നു ഞാൻ യൂറോ ട്രക്ക് കളിച്ചതും സാൻ ആൻഡ്രിയാസ് കളിച്ചതും ഒക്കെ ഈ ഒരു പിസിയിലാണ് പിന്നീട് കഴിഞ്ഞ വർഷം എൻ്റെ പുതിയ പിസി ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു പിസി യൂസ് ചെയ്യാതായി അപ്പ യൂസ് ചെയ്യാതായതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ഹാർഡ് ഡിസ്ക് എടുത്ത് എൻ്റെ പുതിയ പിസിയിലേക്ക് ഞാൻ വെക്കുകയും ചെയ്തു കുറേ നാളായിട്ട് ഈ പിസി യൂസ് ചെയ്യാതിരിക്കുകയായിരുന്നു കാരണം മറ്റൊന്നുമല്ല വളരെ സ്ലോ ആയിരുന്നു ഈവൻ നമ്മുടെ Google Chrome ഒരു ഓപ്പൺ ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഓരോ വിൻഡോയും ലോഡ് ആയി വരികയുള്ളായിരുന്നു സോ ആ ഒരു രീതിയിൽ സ്ലോ ആയിരുന്നു അപ്പ ഇതിലേക്ക് നമ്മൾ ഒരു SSD ആഡ് ചെയ്തുകൊണ്ട് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പ നമുക്ക് ആദ്യം ഒരു SSD വേണം നമ്മൾ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് EVM എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു 128GB 2.5 ഇഞ്ചിന്റെ നോർമൽ SSD ആണ് എന്തുകൊണ്ട് ഈ SSD ചൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് വളരെ വാല്യൂ ഫോർ മണി ആണ് വളരെ ചീപ്പ് ആണ് ഏകദേശം 1500 രൂപ മുതൽ നമുക്ക് ഇത് ആമസോണിൽ നിന്നും മറ്റും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഞാൻ എന്തായാലും ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ഒരു പീസ് നമ്മൾ ജസ്റ്റ് ബ്രൗസിംഗിനും അതുപോലെ തന്നെ സിനിമ കാണാനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സ്റ്റോറേജ് ഒന്നും ആവശ്യമില്ല 128GB തന്നെ ധാരാളം സോ ഒരു ടൈറ്റ് ബഡ്ജറ്റിലേക്ക് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 128GB യുടെ EVM-ന്റെ SSD ചൂസ് ചെയ്യാം കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ WD ഗ്രീനോ അതുപോലെ ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിന്റെ SSD വാങ്ങിക്കാവുന്നതാണ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ കുറച്ച് നല്ല ബഡ്ജറ്റ് ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് SSD ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ PC-യിലേക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് SSD ഫിക്സ് ചെയ്യണം അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് നിങ്ങൾ ഇപ്പോ PC ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ക്യാബിനറ്റ് ഓപ്പൺ ചെയ്യുക ഇനി നിങ്ങൾ ഹാർഡ് ഡിസ്ക് റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് ഒരു SSD ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഹാർഡ് ഡിസ്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന പവർ കേബിളും അതുപോലെ തന്നെ SATA കേബിളും നിങ്ങളുടെ SSD പവർ SATA പോർട്ടുകളിലേക്ക് കണക്ട് ചെയ്യുക ശേഷം നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് ഇരുന്നിടത്തായിട്ട് നിങ്ങളുടെ ഈ ഒരു SSD ഫിക്സ് ചെയ്യുക ജസ്റ്റ് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനിയല്ല നിങ്ങൾക്ക് ഈ രണ്ട് സ്റ്റോറേജും യൂസ് ചെയ്യണം നിങ്ങളുടെ SSD നിങ്ങൾക്ക് ഒരു പ്രൈമറി സ്റ്റോറേജ് ആയിട്ടും നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹാർഡ് ഡിസ്ക് ഒരു സെക്കൻഡറി സ്റ്റോറേജുമായിട്ടാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യം ഓർത്ത് വെക്കുക മറ്റൊന്നുമല്ല മെജോറിറ്റി കേസിലും നമ്മുടെ മദർ ബോർഡിലെ SATA പ്രൈമറി SATA പോർട്ട് നമ്മൾക്ക് ഓൾറെഡി ഉള്ള ഒരു ഡ്രൈവിലേക്കായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത് സോ നിങ്ങളുടെ സിസ്റ്റത്തിൽ നേരത്തെ ഹാർഡ് ഡിസ്ക് മാത്രമായതുകൊണ്ട് പ്രൈമറി പോർട്ടിൽ അതായത് SATA 0-ൽ നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് ആയിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ പോർട്ടിൽ തന്നെ അതായത് SATA 0-ൽ തന്നെ അല്ലെങ്കിൽ SATA 0 ഇല്ല SATA 1 ആണെങ്കിൽ SATA 1-ൽ തന്നെ നിങ്ങളുടെ പുതിയ SSD കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അതിനുശേഷം നെക്സ്റ്റ് വരുന്ന പോർട്ട് ഏതാണെന്ന് നോക്കുക ഇപ്പോൾ SATA 0 ലാണ് നിങ്ങൾ SSD കണക്ട് ചെയ്തതെങ്കിൽ SATA 1-ൽ നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് പഴയ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുക ഇനി നിങ്ങൾ SATA 1-ൽ ആണ് SSD കണക്ട് ചെയ്തതെങ്കിൽ SATA 2-ൽ നിങ്ങൾ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുക അതൊന്ന് ഓർത്ത് വെക്കുക ശേഷം നിങ്ങളുടെ ഹാർഡ് ഡിസ്കിലും അതുപോലെ തന്നെ SSD പവർ കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ OS ഇൻസ്റ്റാൾ ചെയ്യണം OS ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് വിൻഡോസ് 10 ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം ഇല്ല 11 വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ എങ്ങനെ വിൻഡോസ് 10 അല്ലെങ്കിൽ എങ്ങനെ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് രണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സോ അറിയാത്തവരാണെങ്കിൽ ആ വീഡിയോ റെഫർ ചെയ്യാവുന്നതാണ് ഞാൻ അത് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മേൾ ഐ കാർഡ് ആയിട്ടും കൊടുക്കാം ദെൻ ഇത്രയും ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണ്ട സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അതായത് ഇൻസ്റ്റാൾ ചെയ്യുക ശേഷം PC യൂസ് ചെയ്യാം ഇനി നമുക്ക് എൻ്റെ ഈ ഒരു PC-യിൽ ഈ SSD നമ്മൾ കണക്ട് ചെയ്തപ്പോൾ പെർഫോമൻസിൽ അതുപോലെ തന്നെ ബൂട്ടിംഗ് സ്പീഡിലൊക്കെ വന്ന ആ ഒരു ഡിഫറൻസ് എത്രത്തോളം ചേഞ്ച് ആണ് വന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ബൂട്ടിംഗ് സ്പീഡ് ഒന്ന് നോക്കാം നിങ്ങൾ വീഡിയോ
वीडियो कोले पीस बूटिंग स्पीड कर्षम पड़को पीसा अत्यावश्यम क्युकर लापटॉप अलग पीसी बूटा अदीड नी पे पीसी बूटा इन नमु बेसी सोफ्टवेयर ओपन आवीड कूड़ी नोक का गूगल क्रोम ओपन समय स्पोटेनियस ना विंडोस ओपन आई वो इन मे एस एस डी आड्डी मे ना क्लिक रो मिनट वेटेल रिफ्रेश मौसी कलचर अने रही अलग नमु सर्च कैपबिलिटी ब्रउसर ओपन आई वो और टाइम कंस्यूम पशे एस एस डी आये अत्यावश्यम ना स्पीड क्युकर नमक इत्र वर्ष पड़को पीसी नाम यूस नमर तौल वर अब इत्र वीडियो नाम बेसिकायदेश स्पीडि पेरी वीटे पड़े पीसी अलग लापटॉपे ईर आयरू रूप अलग रूप को एस एस डी वांगी नॉर्मल यूसी आीसी अलग लापटॉप यूस अलसी बिल्ड नि बड्जट चुरी एस एस डी कट्टी हार्ड डिस्क आक एस एस डी ते चूस और एस एस डी पीसी मॉडर्न पीसी अलग मॉडर्न कंप्यूटर अब अदू का वेड़ी वीडियो अब वीडियो तीर्च इष्टपूर्ण यूसफुल विश्वसू वीडियो इष्टा तीर्च वीडियो लाइक शेयर चानल सब्सक्राइब सो मत किडल वीडियो अड़ दस अवे बाय।